കഴിഞ്ഞ ദിവസം നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസാണ് പഠിച്ചത്, പ്രോഗ്രാം ജനറേഷനും പ്രോഗ്രാം എക്സിക്യൂഷനും. ഇപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽസ് ആണ്, ഫണ്ടമെൻ്റൽസ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇപ്പം ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ടോപ്പിക്കിലെല്ലാം പറഞ്ഞായിരുന്നു. സെമാൻറ്റിക് ഗ്യാപ്പും എക്സിക്യൂഷൻ ഗ്യാപ്പും കൂടെ ബ്രിഡ്ജ് ചെയ്യുന്ന ആ എൻവയോൺമെൻ്റ് ആണ് എന്ത്, ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് ഇവിടെ ഒരു ഡെഫിനേഷൻ അത് കാണിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് പ്രോസസ്സിംഗ് വിച്ച് ഇസ് ഇക്വലൻറ്റ് ടു അനാലിസിസ് ഓഫ് എസ് പി പ്ലസ് സിന്തസിസ് ഓഫ് ടി പി. അതായത് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണ് അനാലിസിസും സിന്തസിസും. അപ്പോൾ അനാലിസിസ് എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ എസ് പി. അതുപോലെ തന്നെ സിന്തസിസ് എന്ന് പറയുന്നത് ടാർജറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് ഇവിടെ സിമ്പിളായിട്ട് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് അനാലിസിസ് ഓഫ് എസ് പി പ്ലസ് സിന്തസിസ് ഓഫ് ടി പി. ഇപ്പോൾ സോഴ്സ് പ്രോഗ്രാമിൻ്റെ അനാലിസിസ് പ്ലസ് സിന്തസിസ് ഫോർ പ്രോഗ്രാമിൻ്റെ ടാർജറ്റ് അല്ലെങ്കിൽ സിന്തസിസ് പ്രോഗ്രാമിൻ്റെ ടി പി ടാർജറ്റ് കോഡിനാണ് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് അനാലിസിസ് ഫേസ്, അതുപോലെ തന്നെ എന്താണ് സിന്തസിസ് ഫേസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണല്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് എപ്പോഴും ഏത് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടേ വരുള്ളൂ, സോഴ്സ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടേ വരുള്ളൂ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു സോഴ്സ് പ്രോഗ്രാം എന്താണോ ആ സോഴ്സ് പ്രോഗ്രാമിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും സോഴ്സ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. അപ്പോൾ ഇതിനകത്ത് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, ഒരു സോഴ്സ് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു എസ് പി എ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കമ്പോണൻസ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ഫേസാണ് അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് സിന്തസിസ് എന്നുള്ളത് നോക്കുന്നതിന് മുമ്പായിട്ട് സിന്തസിസ് ഏത് ടൈപ്പ് പ്രോഗ്രാമിൻ്റെ കൂടെയാണ് വരുന്നതെന്ന് നോക്കുക. ടാർജറ്റ് പ്രോഗ്രാമിൻ്റെ കൂടെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ടാർജറ്റ് പ്രോഗ്രാം സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫേസാണ് സിന്തസിസ് ഫേസ്. അപ്പോൾ ഒരു സോഴ്സ് പ്രോഗ്രാം അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അനാലിസിസ് ഫേസും ടാർജറ്റ് പ്രോഗ്രാം സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിന്തസിസ് ഫേസുമാണ്. ഇനി നെക്സ്റ്റ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സോഴ്സ് ലാംഗ്വേജ്. നമുക്ക് കയ്യിലൊരു സോഴ്സ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിനാവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സോഴ്സ് ലാംഗ്വേജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷനകത്ത് മെയിനായിട്ട് മൂന്ന് കമ്പോണൻസ് ആണ് വരിക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ലെക്സിക്കൽ റൂൾസ്, രണ്ട് സിൻടാക്സ് റൂൾസ്, മൂന്ന് സെമാൻറ്റിക് റൂൾസ്. അപ്പോൾ എപ്പോഴും ഒരു അനാലിസിസ് ഫേസുമായിട്ട് അല്ലെങ്കിൽ ഒരു അനാലിസിസ് ഫേസിൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും ഓർത്ത് വെക്കുക, ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അനാലിസിസ് പ്ലസ് സിന്തസിസിനാണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുക. അനാലിസിസ് എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സ് പ്രോഗ്രാമുമായിട്ടും സിന്തസിസ് എന്ന് പറയുന്നത് എപ്പോഴും ടാർജറ്റ് പ്രോഗ്രാമുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സിംഗ് കമ്പോണൻസ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് അനാലിസിസ് ഫേസ്. അതുപോലെ തന്നെ ഒരു ടാർജറ്റ് പ്രോഗ്രാമിനെ സിന്തസിസ് ചെയ്യുന്ന ഫേസാണ് സിന്തസിസ് ഫേസ്. ഇനി അങ്ങനെ ഒരു സോഴ്സ് ലാംഗ്വേജ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. മൂന്ന് ടൈപ്പ് സ്പെസിഫിക്കേഷൻ വേണം. അതിലൊന്നാമത്തേതാണ് ലെക്സിക്കൽ റൂൾസ്. ഇപ്പോൾ ലെക്സിക്കൽ റൂൾസ് എന്താന്ന് പേരിൽ നിന്ന് തന്നെ അറിയാം, കുറച്ച് റൂൾസാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു സോഴ്സ് ലാംഗ്വേജിലെ ലെക്സിക്കൽ യൂണിറ്റിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ്. അപ്പോൾ ലെക്സിക്കൽ യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് മീനിങ് എന്താണ്, അതുപോലെ അതിൻ്റെ ഐഡിയ എന്താണ്, പ്രൊസീജിയർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ലെക്സിക്കലായിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെക്സിക്കൽ റൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സോഴ്സ് ലാംഗ്വേജ് എടുക്കുവാണ്, ആ സോഴ്സ് ലാംഗ്വേജിൻ്റെ മീനിങ് എന്താണ്. അപ്പം മീനിങ് എന്ന് പറയുന്നത് ഒരു ലെക്സിക്കൽ യൂണിറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അടുത്ത ഒരു ലെക്സിക്കൽ യൂണിറ്റാണ്. അതുപോലെ അതിന് വരാവുന്ന ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഒരു ലെക്സിക്കൽ യൂണിറ്റാണ്. അപ്പോൾ ലെക്സിക്കൽ റൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഴ്സ് ലാംഗ്വേജിനകത്ത് ഫോം ചെയ്യുന്ന
വാലിഡ് ആയിട്ടുള്ള ലെക്സിക്കൽ യൂണിറ്റിനെ എങ്ങനെ ഗവേൺ ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്കതിനെ ലീഡർഷിപ്പ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസാണ് ലെക്സിക്കൽ റൂൾസ്. അത് ആ പേരിൽ നിന്ന് തന്നെ ഓർത്ത് വെക്കുക. ഒരു സോഴ്സ് ലാംഗ്വേജിൽ ഫോം ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ലെക്സിക്കൽ യൂണിറ്റ്സിനെ ഗവേൺ ചെയ്യാനുള്ള റൂൾസ്. ഇനി അടുത്ത റൂൾസാണ് സിൻടാക്സ് റൂൾസ് എന്ന് പറയും. അപ്പോൾ സിൻടാക്സ് റൂൾസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സോഴ്സ് ലാംഗ്വേജിൽ ഫോം ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഗവേൺ ചെയ്യാനുള്ള റൂൾസാണ് സിൻടാക്സ് റൂൾസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യത്യാസം മാറി മാറി പഠിച്ചോണം. ലെക്സിക്കൽ റൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോഴ്സ് ലാംഗ്വേജിൽ ഫോം ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ലെക്സിക്കൽ യൂണിറ്റിനെ ഗവേൺ ചെയ്യുന്നതാണ് ലെക്സിക്കൽ റൂൾസ്. സിൻടാക്സ് റൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോഴ്സ് ലാംഗ്വേജിൽ ഫോം ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അപ്പുറത്ത് ലെക്സിക്കൽ യൂണിറ്റ് ആയിരുന്നു, ഇവിടെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിനെ ഗവേൺ ചെയ്യുന്ന റൂൾസാണ് സിൻടാക്സ് റൂൾസ്. ഇനി അടുത്തതാണ് സെമാൻറ്റിക് റൂൾസ്. സെമാൻറ്റിക് റൂൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിച്ച് അസോസിയേറ്റ് മീനിങ് വിത്ത് വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ലാംഗ്വേജ്. അപ്പോൾ ഒരു ലാംഗ്വേജിലെ വാലിഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മീനിങ്ങും കാണും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് A+B=C ആണെന്ന് വിചാരിക്കുക. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് എന്താണ്? എയും ബിയും കൂടെ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് സിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മീനിങ്ങിനെയും കൂടെ അസോസിയേറ്റ് ചെയ്യാൻ, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൂൾസാണ് സെമാൻറ്റിക് റൂൾസ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഒരു സോഴ്സ് ലാംഗ്വേജിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നിൻ്റെ ഡിഫറൻസ് ഓർത്ത് വെക്കുക. ലെക്സിക്കൽ റൂൾ എന്താണ്? ഒരു സോഴ്സ് ലാംഗ്വേജിലെ വാലിഡായിട്ട്, എപ്പോഴും ആ ഒരു വേർഡ് ഓർത്തണം, വാലിഡായിട്ടുള്ളതാണ് കേട്ടോ. വാലിഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നതാണ് വാലിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സോഴ്സ് ലാംഗ്വേജിലെ വാലിഡായിട്ടുള്ള ലെക്സിക്കൽ യൂണിറ്റിനെ എങ്ങനെ ഗവേൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന റൂൾസാണ് ലെക്സിക്കൽ റൂൾസ്. അതുപോലെ തന്നെ സിൻടാക്സ് റൂൾസ് ആണെങ്കിൽ ഒരു സോഴ്സ് ലാംഗ്വേജിലെ വാലിഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെ ഗവേൺ ചെയ്യണമെന്നുള്ള റൂൾസാണ് സിൻടാക്സ് റൂൾസ്. ഇനി സെമാൻറ്റിക് റൂൾസ് ആണെങ്കിൽ ഒരു ലാംഗ്വേജിനകത്തെ വാലിഡ് സ്റ്റേറ്റ്മെൻറ്റിനെ അതിൻ്റെ കറസ്പോണ്ടിങ് മീനിങ്ങിനെയും കൂടെ അസോസിയേറ്റ് ചെയ്യുന്നതാണ് സെമാൻറ്റിക് റൂൾസ്. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും അനാലിസിസ് ഫേസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? സോഴ്സ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു സോഴ്സ് ലാംഗ്വേജിനകത്തെ സ്പെസിഫിക്കേഷൻ്റെ അകത്തെ ഓരോ കമ്പോണൻറ്റിനെ അനാലിസിസ് ഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സോഴ്സ് ലാംഗ്വേജിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആ സ്പെസിഫിക്കേഷനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ലെക്സിക്കൽ റൂൾസ് ഉണ്ട്, സിൻടാക്സ് റൂൾസ് ഉണ്ട്, സെമാൻറ്റിക് റൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു അനാലിസിസ് ഫേസ് എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. സോഴ്സ് ലാംഗ്വേജിനകത്തെ സ്പെസിഫിക്കേഷനകത്തെ ഓരോ കമ്പോണൻറ്റിനെ അനാലിസിസ് ഫേസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഴ്സ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ലെക്സിക്കൽ, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്, ഈ മൂന്ന് ടൈപ്പ് അനാലിസിസും നമ്മളിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇൻട്രോ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും പഠിക്കാൻ വരുന്നത്. അപ്പം ലെക്സിക്കലും സിൻടാക്സും സെമാൻറ്റിക്കും ഇത് മൂന്നും അനാലിസിസ് ഫേസ്, സോഴ്സ് ലാംഗ്വേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, അനാലിസിസ് ഫേസിനകത്ത് നമ്മൾ സ്പെസിഫിക്കേഷനകത്തെ മൂന്ന് കമ്പോണൻസും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടൈപ്പ് അനാലിസിസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുക. ലെക്സിക്കൽ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ സിൻടാക്സ് അനാലിസിസ് ഉണ്ട്, നെക്സ്റ്റ് സെമാൻറ്റിക് അനാലിസിസും ഉണ്ട്. അപ്പോൾ അനാലിസിസ് ഫേസിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിന്തസിസ് ഫേസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക? ടാർജറ്റ് ലാംഗ്വേജുമായിട്ട്, അല്ലെ, TPയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ സിന്തസിസ് ഫേസിനകത്ത് മെയിനായിട്ടും മൂന്ന് ആക്ടിവിറ്റീസ് ആണ് വരിക. ഒന്നാമത്തെ ആക്ടിവിറ്റി, ക്രിയേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇൻ ദ ടാർജറ്റ് പ്രോഗ്രാം. ഡേറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, എവിടെ? ടാർജറ്റ് പ്രോഗ്രാമിൽ ഡേറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ജനറേഷൻ ഓഫ് ടാർജറ്റ് കോഡ്, ഒരു കോഡ് ജനറേറ്റ് ചെയ്യുക.
സിന്തസിസ് ഫേസിനകത്ത് മെയിനായിട്ടും ഈ രണ്ട് ആക്ടിവിറ്റിയെ വരുള്ളൂ. ഇതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി, അതായത് ഡേറ്റ സ്ട്രക്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് പറയുന്ന പേര് മെമ്മറി അലോക്കേഷൻ എന്നാണ് പറയുക. രണ്ടാമത്തെ ആക്ടിവിറ്റി ജനറേഷൻ ഓഫ് കോഡ്, അതിന് നമ്മൾ പറയുന്ന പേര് കോഡ് ജനറേഷൻ എന്നുമാണ് പറയുക. അപ്പോൾ സിന്തസിസ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനകത്ത് ലാംഗ്വേജ് പ്രോസസ്സിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അനാലിസിസ് ഓഫ് എസ് പി പ്ലസ് സിന്തസിസ് ഓഫ് ടി പി ആണ്. അനാലിസിസ് ഓഫ് എസ് പിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ലെക്സിക്കൽ അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ്, അതുപോലെ തന്നെ സിൻടാക്സ് അനാലിസിസ്. ഇനി സിന്തസിസ് ഓഫ് ടി പിക്കകത്ത് രണ്ട് കാര്യങ്ങളാണ് വരിക. ഇപ്പം നമ്മൾ പറഞ്ഞു മെമ്മറി അലോക്കേഷനും കോഡ് ജനറേഷനും. ഇത്രയുമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലാംഗ്വേജ് പ്രോസസർ യൂസ് ചെയ്തിട്ടുള്ള ഒരു അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ഒന്ന് രണ്ട് ലൈന് പഠിച്ചു വെച്ചോണം. ഇപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജിനകത്ത് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മൂവ് ആർ എ രജിസ്റ്റർ കോമ പ്രോഫിറ്റ്. അപ്പോൾ മൂവ് ആർ എന്ന് വെച്ചാൽ മീനിങ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക എന്നാണ് മൂവ് ആർ എന്നുള്ള കമാൻഡിൻ്റെ മീനിങ്. അപ്പോൾ മൂവ് ആർ എ രജിസ്റ്റർ കോമ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ മീനിങ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ എന്താണോ അതിനെ എ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ എ രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ വന്നിട്ടുണ്ടല്ലോ, നെക്സ്റ്റ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിൽ മൾട്ടെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തിനെയൊക്കെയാണ്, എ രജിസ്റ്ററിലെ വാല്യൂ, എ രജിസ്റ്ററിലെ വാല്യൂ കോമ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത് ഡിവിഷനാണ്. എന്തൊക്കെയാണ് നമുക്ക് ഡിവിഷൻ ചെയ്യേണ്ടത്, ഇപ്പോൾ എ രജിസ്റ്ററിനെ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു വാല്യൂ എ രജിസ്റ്ററിനകത്ത് വന്നിട്ടുണ്ട്. ആ എ രജിസ്റ്റർ കോമ കോസ്റ്റ് പ്രൈസ്, എ രജിസ്റ്ററിനെ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ ഇൻട്രോയ്ക്കകത്ത് വരുന്ന കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണേ.